പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്നാമൂഴം പ്രവചിച്ചാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അവസാനിച്ചത്. NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ സമസ്ത മേഖലകളിലും വൻ മുന്നേറ്റം നടത്താൻ രാജ്യത്തിന് കഴിഞ്ഞു. വീണ്ടും ഇതേ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യം സമ്പൂർണ്ണ വികസനത്തിലേക്ക് കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. റെയിൽവേ, ഹൈവേ, വ്യോമയാനം എന്നീ രംഗങ്ങളായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ മൂന്ന് മേഖലകളിലും ഉണ്ടായ വളർച്ച വികസിത രാജ്യങ്ങളെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്തിന്റെ ഹൈവേ വികസനത്തിൽ 60% പൂർത്തിയാക്കിയ മോദി സർക്കാർ ആയിരുന്നു. മോദി സർക്കാർ നടപ്പിലാക്കിയ റെയിൽവേ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു. ട്രെയിനുകളിൽ സുരക്ഷിതത്വവും ശുചിത്വവും ഉറപ്പാക്കി. പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിച്ച് വ്യോമയാന മേഖലയുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കി. ചെറു പ്രദേശങ്ങൾ പോലും രാജ്യത്തിന്റെ വ്യോമയാന ഭൂപടത്തിൽ ഇടം പിടിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മോദി സർക്കാർ നൽകിയ ഈ കരുത്ത് തന്നെയാണ് മൂന്നാം വരവിനും വഴിയൊരുക്കുന്നത്. മൂന്നാം വട്ടം മോദി അധികാരത്തിൽ എത്തുന്നതോടെ ഈ മൂന്ന് രംഗങ്ങളുടെയും വികസനം ഏറെക്കുറെ പൂർണ്ണമാകും. 2024-2025 സാമ്പത്തിക വർഷത്തിന് രണ്ടാം പാദത്തിൽ ഹൈവേ വികസന രംഗത്ത് വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. 2030 രാജ്യത്ത് 800 വന്ദേ ഭാരത് തീവണ്ടി സർവീസുകൾ ആരംഭിക്കുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം. 2030 തന്നെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ മോദി സർക്കാരിന് കഴിയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കോച്ചുകൾ ആധുനികവൽക്കരിച്ചുകൊണ്ട് സാധാരണക്കാരുടെ തീവണ്ടി യാത്ര കൂടുതൽ സുഗമമാക്കാൻ മോദി സർക്കാർ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇന്ത്യ അന്താരാഷ്ട്ര വ്യോമയാന ഹബ്ബാക്കാൻ ലക്ഷ്യമിട്ടായിരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനം. എല്ലാ വിമാനത്താവളങ്ങളും നവീകരിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ളതാക്കി മാറ്റും. കൂടുതൽ വിമാനത്താവളങ്ങളുടെ നിർമ്മാണം, വിമാനത്താവളങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമാണ്. ഈ മേഖലകൾ ഉൾപ്പെടെ മൂന്നാം മോദി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. സിഡ് ന്യൂസ്, കോഴിക്കോട്.